Sanctum ergo sacramentum, veneramur Cernui, et antiquum documentum novo cedere tui. Prestet vides supplement ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകൂപ്പി പിടിച്ച് കണ്ണടച്ച് നിൽക്കുക. എല്ലാവരും റെഡിയായോ? ഓക്കെ, നമുക്കൊന്ന് പ്രാർത്ഥിക്കാന്നാ. ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ചു തന്നുകൊണ്ട് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നിങ്ങൾക്ക് എല്ലാ ഫലങ്ങളും വരങ്ങളും ദാനങ്ങളും കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ആമേൻ. എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? എല്ലാവർക്കും സുഖമാണ്, സന്തോഷമാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മൾ ദേവാലയത്തെ കുറിച്ചല്ലേ നമ്മൾ എല്ലാവരും പഠിച്ചതല്ലേ? ദേവാലയത്തെ കുറിച്ച് കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. എന്തൊക്കെയാണ് ദേവാലയത്തെ കുറിച്ച് പഠിച്ചത്? ഈശോ വസിക്കുന്ന സ്ഥലമാണ്. ഈശോ എന്തിന്റെ രൂപത്തിലാണ് വസിക്കുന്നത് ദേവാലയത്തിൽ? മക്കളൊന്ന് പറഞ്ഞേ. ആ, അപ്പത്തിന്റെ രൂപത്തിലാണ് ഈശോ വസിക്കുന്നത്, എല്ലാ മക്കൾക്കും അറിയാം. പിന്നെ ദേവാലയം വിശുദ്ധിയോടുകൂടി, അത് വിശുദ്ധമായ സ്ഥലമാണ് അല്ലേ. നമ്മൾ കൈകൾ കൂപ്പി മുട്ടുകുത്തി നിശബ്ദമായിട്ട് പ്രാർത്ഥിക്കണമെന്നൊക്കെയാണ് നമ്മൾ പഠിച്ചത്. പിന്നെ ദേവാലയത്തെ കുറിച്ച് എന്താ പഠിച്ച? ഒരു കാര്യം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നില്ല, മക്കളൊന്ന് ഓർത്ത് നോക്കിയേ. ആ, ദിവ്യ ബലി അർപ്പിക്കുന്ന സ്ഥലം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ദേവാലയത്തെ കുറിച്ച് പഠിക്കാം. അതായത് ദേവാലയത്തിൽ ഈശോ വസിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം. ഒത്തുചേരുന്ന സ്ഥലമാണ് ദേവാലയം. പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണ് ദേവാലയം. ഇനി നമുക്ക് ഒത്തുചേരുന്ന സ്ഥലം, അത് നമുക്കൊന്ന് വിളിക്കാം. ഒത്തുചേരുന്ന സ്ഥലമാണ്. കുഞ്ഞുമക്കൾ വിവാഹത്തിന് അല്ലെങ്കിൽ വിവാഹ ആഘോഷങ്ങൾക്കൊക്കെ പങ്കെടുക്കാനായിട്ട് പോകാറുണ്ടല്ലേ. മാതാപിതാക്കന്മാരോടൊപ്പം കയ്യിലൊക്കെ പിടിച്ച് നമ്മൾ നല്ല ഡ്രസ്സൊക്കെ അണിഞ്ഞ് നമ്മൾ പോകാറുണ്ട് അല്ലേ. അപ്പൊ മക്കള് ഒത്തിരി ശബ്ദങ്ങളും പാട്ടും സംസാരമൊക്കെ കേൾക്കാറുണ്ടല്ലോ. ഒത്തിരി ആൾക്കാരൊക്കെ അവിടെ വരും, നല്ല സദ്യ ഉണ്ടാകും. അവിടെ വലിയ ഒച്ചയും ബഹളമൊക്കെ ആയിരിക്കും അല്ലേ. പക്ഷെ നമ്മുടെ ദേവാലയത്തിലോട് കടന്നു നിന്നാല് കുറേ പേര് ഒത്തൊരുമിച്ച് വരും പ്രാർത്ഥിക്കാനായിട്ടൊക്കെ അല്ലേ. ദിവ്യ ബലി അർപ്പിക്കാനാണെങ്കിലും പ്രാർത്ഥിക്കാനാണെങ്കിലും കുറേ പേര് കൂടുന്ന ഒരു സ്ഥലമാണ് ദേവാലയം. അവിടെ ഒച്ചയോ അല്ലെങ്കിൽ സംസാരമൊന്നുമില്ല. അവിടെ എന്താണുള്ളത്? ആ, അപ്പത്തിന്റെ രൂപത്തിൽ വസിക്കുന്ന ഈശോയോട് പ്രാർത്ഥിക്കല്ലാവരും അല്ലേ. നമ്മൾ വർത്തമാനം പറയാറില്ലല്ല, എല്ലാവരും നിശബ്ദമായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ്, അതായത് ഒത്തുകൂടി പ്രാർത്ഥിക്കുന്ന സ്ഥലമാണ് ദേവാലയം. നമുക്ക് അതുപോലെ നിശബ്ദമായിട്ട് അപ്പത്തിന്റെ രൂപത്തിലുള്ള ഈശോയോട് നമുക്ക് സംസാരിക്കാം. ഇനി അടുത്ത പോയിന്റ്, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണ് ദേവാലയം. പ്രാർത്ഥന, അത് നമ്മള് പ്രാർത്ഥന എന്ന് പറഞ്ഞാല് ദൈവത്തോടുള്ള സംസാരമാണ് പ്രാർത്ഥന. എങ്ങനെ ദൈവത്തോട് സംസാരിക്കണത്? നമ്മള് വെറുതെ കൈകൂപ്പി മാത്രം പിടിച്ച് വെറുതെ നിന്നാ മതിയാ? അതുപോരാ, നമ്മൾ എന്ത് ചെയ്യണം? ആ, നമ്മള് നമ്മുടെ അപ്പച്ചനോടും അമ്മച്ചോടും പറയണ പോലെ തന്നെ നമ്മുടെ കൂട്ടുകാരനായി ഈശോയോട് നമ്മൾ സംസാരിക്കണം. കൂട്ടുകാരനായി ഈശോ അല്ലേ നമ്മൾ നമ്മൾ ആറാം പാഠത്തിൽ പഠിച്ചില്ലേ, നമ്മുടെ കൂട്ടുകാരനാണ് ഈശോ എന്ന്. ആ ഈശോയോട് നമ്മൾ എന്ത് പറയണം? നമ്മൾ കൂട്ടുകാരനെ പോലെ കൂട്ടുകാരിയെ പോലെ നമ്മൾ സംസാരിക്കണം. ഈശോ കേൾക്കും. അപ്പത്തിന്റെ രൂപത്തിലിരിക്കുന്ന ഈശോ പറഞ്ഞാല് ഈശോ കേൾക്കൂലേ? ആ ഈശോ കേൾക്കും.
അതുപോലെ നമ്മൾ ആരാധിക്കാനായിട്ട് കടന്നു തരും ഒരുമിച്ച് അല്ലേ. നമ്മൾ സക്രാരിയിൽ ഇരിക്കുന്ന ഈശോയെ അതായത് ഇങ്ങനെ അച്ഛൻ്റെ അടുത്ത് വാഴ്ത്തി പൊക്കി പിടിച്ച് കുറെ നേരം അതിന് മുമ്പിൽ നമ്മൾ അനങ്ങാതെ ഇരുന്ന് ആരാധിക്കും. ആരാധിച്ച് പാട്ടൊക്കെ പാടി നമ്മൾ ആരാധിക്കും അല്ലേ. അപ്പൊ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണ് ദൈവാലയം. നമ്മുടെ ബൈബിളിൽ ഈശോ കടലിലൂടെ ഈശോയും ശിഷ്യന്മാരും ഒക്കെ വഞ്ചിയിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യായിരുന്നു. അപ്പൊ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ വഞ്ചി ഇങ്ങനെ തുഴഞ്ഞ് തുഴഞ്ഞ് തുഴഞ്ഞൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റ് വന്നു. പെട്ടെന്ന് വലിയൊരു കൊടുങ്കാറ്റ്, സാധാരണ കാറ്റല്ല, വലിയൊരു കൊടുങ്കാറ്റ്. അതുപോലെ തന്നെ കടലിൽ കൂടെ പോകുമ്പോഴിങ്ങനെ തിരമാല ഇങ്ങനെ പൊങ്ങി താണു പൊങ്ങി താണു ഇങ്ങനെ ഉയർന്നുയർന്നു വീടാ വഞ്ചിയുടെ മീതിയിലോട്ട് വന്നു. അപ്പൊ വഞ്ചി ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടും ചെരിയും ഇങ്ങോട്ടും ചെരിയും പേടിയായി. ഇവരെന്തെന്നറിയാമോ, ഈശോ അവിടെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ഈശോയെ വേഗം വിളിച്ചുണർത്തി, ഗുരുവേ രക്ഷിക്കണേ, ഇത് ഞങ്ങളുടെ വഞ്ചി മുങ്ങാൻ പോകുന്നു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു. ഈശോ എന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ, കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അടങ്ങുക ശാന്തമാക്കുക. എന്നാണ് പറഞ്ഞത്, അടങ്ങുക ശാന്തമാക്കുക. അപ്പൊ എന്താ സംഭവിച്ചെന്നറിയാമോ, കാറ്റ് എവിടേക്കാ പോയെന്നൊരു പിടിയില്ല, എവിടെയോ പോയി മറഞ്ഞു, കാറ്റുമില്ല ഒന്നുമില്ല. അതുപോലെ തിരുമാലകൾ പെട്ടെന്ന് ഇങ്ങനെ ഈശോ പറഞ്ഞപ്പോ തന്നെ തിരുമാലകൾ ഈശോയെ അനുസരിച്ച് കാറ്റും അനുസരിച്ച് കടലും അനുസരിച്ച്. അപ്പൊ ഈശോ എന്ത് പറഞ്ഞാലും അവിടെ സംഭവിച്ചിരിക്കും. അവർ രോഗികളുടെയൊക്കെ മേലെ ഈശോ കൈവെക്കുമ്പോ അപ്പൊ തന്നെ രോഗങ്ങൾക്ക് വിട്ടുമാറാറില്ലേ, അപ്പൊ തന്നെ വിട്ടുപോകും. നമ്മുടെ വൈബിളിലും ദൂര സംഭവങ്ങളാണ്. അപ്പൊ ഈശോ എന്ത് പറഞ്ഞാലും ഈശോ കേട്ടു കേൾക്കും. അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും ഈശോ അവിടെ കേൾക്കും. ശിഷ്യന്മാർ കരഞ്ഞു വിളിച്ചപ്പോഴും ഈശോ കേട്ടില്ലേ, നമ്മൾ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോ ഈശോ കേൾക്കും. നമ്മുടെ കൂട്ടുകാരനല്ലേ ഈശോ, കേൾക്കാതിരിക്കോ. നമ്മളെപ്പോഴും ദിവ്യ ബലിയിലുള്ള അല്ലെങ്കിൽ സക്രായിലുള്ള അപ്പത്തിന്റെ രൂപത്തിലിരിക്കുന്ന ഈശോ ഈശോടെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കണം. അതുപോലെ നമുക്ക് സൽപ്രവൃത്തികൾ പഠിക്കാം. സൽപ്രവൃത്തികൾ എന്നാൽ എന്താണ് എല്ലാവർക്കും അറിയാലോ, ആ നല്ല പ്രവൃത്തികളാണ്. കുഞ്ഞുമക്കളെല്ലാവരും ചെയ്യാറുണ്ട് സൽപ്രവൃത്തികൾ? ആ എല്ലാവരും ചെയ്യാറുണ്ട്, നല്ല മക്കളാണ് കേട്ടോ. ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ വലിയ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങൾ ഈശോയുടെ അടുത്തേക്ക് കടന്നു വരുമ്പോൾ ഈശോ നമ്മളെ നമ്മുടെ അടുത്തേക്ക് പെട്ടെന്ന് നിങ്ങൾ കടന്നു വന്ന് നമ്മളിങ്ങനെ അനുഗ്രഹിച്ചിട്ടേ വിടുള്ളൂ. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലൊക്കെ പഠിച്ചിട്ടില്ലേ, ഈശോ ശിശുക്കളുടെ മേൽ കൈകൾ വെച്ച് അനുഗ്രഹിച്ചു. ഈശോ നോക്കിയിരിക്കുകയാണ് നമ്മളെ കാണാനായിട്ട്. നമ്മൾ ചെല്ലൂല്ലോ, അതല്ല ഈശോയ്ക്ക് വിഷമം, കടന്നു തരണം കേട്ടോ. അപ്പൊ സൽപ്രവൃത്തികൾ നമുക്ക് പഠിക്കാം. അതായത് ദേവാലയവും പരിസരവും വൃത്തിയാക്കാനായിട്ട് നമ്മുടെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ അമ്മച്ചാരൊക്കെ നമ്മുടെ പെരുന്നാളൊക്കെ വരുമ്പോൾ വൃത്തിയാക്കാനൊക്കെ ആയിട്ട് നമ്മുടെ യൂണിറ്റിലേക്ക് പോകാറില്ലേ. ആ കുടുംബ യൂണിറ്റിലൊക്കെ ആ അമ്മയൊക്കെ അവിടെ അടിക്കാനും തുടക്കാനൊക്കെ പോവല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, കുഞ്ഞുമക്കളും അമ്മച്ചിയുടെ കൂടെ കടന്നു ചെല്ലാം. അമ്മച്ചനൊക്കെ എന്തെങ്കിലുമൊക്കെ എടുത്തൊക്കെ കൊടുത്തൊന്ന് സഹായിക്കാം. അപ്പൊ അതാര് കാണുന്നുണ്ട്, നമ്മളിരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും കളിക്കുന്നിടത്തും ഒക്കെ ഉള്ള ആ ഈശോ എല്ലാം കാണുന്നുണ്ടല്ലേ. ഈശോയ്ക്ക് വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താല് ഈശോ ഇരട്ടിയായിട്ട് നമുക്ക് വേറെ തരും. അത്രയും ഇഷ്ടമാണ് ഈശോയ്ക്ക് കുഞ്ഞുങ്ങളെ. അപ്പൊ നമ്മള് മാതാപിതാക്കന്മാർ സഹായിക്കൂലേ ദേവാലയം വൃത്തിയാക്കാനായിട്ട് പോകുമ്പോഴേ കുഞ്ഞുമക്കൾ കൂടെ പോയി സഹായിച്ചു കൊടുക്കും. രണ്ടാമത്തെ സൽപ്രവൃത്തി വരട്ടെ. ടീച്ചർ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, ഈശോയുടെ ഒരു ചെറിയൊരു രൂപം കൊടുത്ത് അല്ലെങ്കിൽ ഒരു പടമെടുത്ത് നമ്മൾ കിടക്കുന്നിടത്ത് വെക്കണമെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞില്ലേ. ആ നമ്മൾ ഈശോയുടെ പടം എടുത്തിട്ട് എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഒരു മുത്തം മുത്തിയിട്ട് ഈശോയോട് ചാറ്റ പറഞ്ഞിട്ട് കിടന്നുറങ്ങണം കേട്ടാ. അപ്പൊ നമ്മൾ നല്ല സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും, നല്ല ശാന്തത കിട്ടും ഉറക്കത്തിനൊക്കെ. അങ്ങനെ ഞെട്ടിത്തെറിച്ച് എഴുന്നേൽക്കേ അല്ലെങ്കിൽ പേടിക്കേ അങ്ങനൊന്നും ഉണ്ടാവൂല, ഈശോ നമ്മുടെ കൂട്ടിനായിട്ടിരിക്കല്ലേ, നമ്മൾ പ്രാർത്ഥിച്ചിട്ടല്ലേ കിടക്കണത്. അങ്ങനെ ചെയ്യാം. ഇനി മൂന്നാം സ്ഥലപ്രതി ഈശോയുടെ രൂപത്തിൽ, നമ്മുടെ ഹോളിലൊക്കെ വലിയ ഈശോയുടെ ഒരു രൂപരൂപം ഉണ്ടാവൂലേ, എല്ലാവരുടെ വീട്ടിലുള്ളതാ ഈശോയുടെ രൂപം. അത് ചെറിയൊരു തുണിയൊക്കെ നല്ല വൃത്തിയുള്ളൊരു തുണിയൊക്കെ എടുത്താലേ ടവലും എടുത്ത് ഇങ്ങനെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി വെക്കാം. ഈശോടൊപ്പം സംസാരിക്കണം. നമ്മുടെ വീട്ടിലും ഈശോയുടെ രൂപം വെച്ചിട്ടുണ്ട്, ഈശോയുടെ മുഖത്ത് നോക്കി ഒന്ന് സംസാരിക്കണം. ഒരു പൂവൊക്കെ വെച്ച് നമ്മുടെ കയ്യിൽ ഒരു പൂവൊക്കെ കിട്ടിയാൽ കൊണ്ടുപോയി വെക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പൂക്കളോ ഒക്കെ വെച്ച് അത് അലങ്കരിച്ച് നല്ല ഭംഗിയായിട്ട് വൃത്തിയായിട്ട് വെക്കാം. അപ്പൊ കുഞ്ഞുമക്കൾ ചെയ്യണം. അപ്പൊ ഈശോയ്ക്ക് ഈശോയ്ക്ക് വേണ്ടി എന്ത് ചെയ്താലും ഈശോ ആ കുഞ്ഞുമക്കളുടെ സഹായത്തിന് അപ്പം വരും. നമ്മൾ വിഷമിക്കുമ്പോഴേക്കപ്പം ഓടി വരും.
നമ്മുടെ അപ്പച്ചന്മാർക്ക് വേണ്ടി അമ്മച്ചിമാർക്ക് ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാം. ഇനി നമുക്ക് പള്ളിയിൽ പോകാൻ പറ്റിയില്ല, അത് സാരമില്ല, ഈശോയ്ക്ക് അറിയാം പള്ളിയിൽ പോകാൻ പറ്റാഞ്ഞിട്ടാണ്. വീട്ടിലാണെങ്കിലും ടി വിയിലൂടെ നമ്മൾ വിശുദ്ധ കുർബാന കാണും, അപ്പോഴും ആ ഈശോയെ നോക്കി പ്രാർത്ഥിക്കണം കേട്ടാ. അതുപോലെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഈശോയുടെ മുമ്പിൽ കൈകുപ്പി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ, നമുക്ക് ആരോട് ചോദിക്കണ്ടോ അല്ലേ. എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കണം കേട്ടാ, നല്ല മക്കളാണ്. പിന്നെ നമുക്ക് ദേവാലയത്തിൻ്റെ ഒരു ചിത്രം നമ്മുടെ 9-ാം പാഠത്തിൽ തന്നിട്ടുണ്ട്. അത് ചിത്രം വരക്കാനായിട്ടൊരു സ്ഥലം തന്നിട്ടുണ്ട്. അവിടെ നമ്മൾ അപ്പച്ചൻ്റെ അല്ലെങ്കിൽ അമ്മച്ചിൻ്റെ സഹായത്തോടുകൂടി ഒരു ദേവാലയത്തിൻ്റെ ഏതെങ്കിലും ചെറിയൊരു ദേവാലയത്തിൻ്റെ ചിത്രമൊക്കെ വരച്ച് കളറൊക്കെ കൊടുത്ത് മക്കളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണം. ടീച്ചർ അതിനൊക്കെ മാർക്കിടും. കുഞ്ഞുമക്കൾ ചെയ്യണ ഓരോ പ്രവർത്തിക്കും, അതായത് പൂരിപ്പിച്ചു കൊടുക്കണേനും ചിത്രം വരയ്ക്കണേനും കളർ കൊടുക്കണേനൊക്കെ മാർക്കുണ്ട്, അതിനൊക്കെ മാർക്കിടും കേട്ടാ. അങ്ങനെ ചെയ്യണം. പിന്നെ ദൈവവചനം, ദൈവവചനം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവർക്കും അറിയാം, ആ ദൈവത്തിൻ്റെ വാക്ക് ദൈവത്തോട് സംസാരിക്കുന്നത്. എന്താണ് ദൈവവചനം? മത്തായി 18:20 എന്നാണ് മത്തായിയുടെ സുവിശേഷം 18:20 വാക്യം. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. എന്താണ് ഈശോ പറഞ്ഞത്? ഈശോ പറഞ്ഞ പറഞ്ഞതല്ലേ, ഈശോ പറഞ്ഞ പറഞ്ഞത് തന്നെ സംഭവിച്ചിരിക്കും. രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നിടത്ത് അവരുടെ മധ്യ ഞാൻ ഉണ്ടായിരിക്കും. ഈശോ ഒന്നും അറിയില്ലല്ലോ. ഈശോ പറഞ്ഞാൽ കാറ്റിനെ കടലിനെ ശാസിച്ച കാറ്റിനോട് പോകാൻ പറഞ്ഞപ്പോ കാറ്റ് പോയി, കടലിനോട് അടങ്ങാൻ പറഞ്ഞപ്പോ കടലിറങ്ങി. അതുപോലെ ഈശോ എന്ത് പറഞ്ഞാലും അത് സംഭവിച്ചിരിക്കും. അപ്പൊ ഈശോ പറഞ്ഞേക്കുന്നത് രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ കേൾക്കും. പള്ളി പോകണ്ടെന്നല്ല പറഞ്ഞത്, പള്ളിയിൽ പോകേണ്ട സമയത്ത് പോകണം, എന്നാലും വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്തപ്പോ നമ്മളിന്ന് പ്രാർത്ഥിക്കാം. അപ്പൊ ഈശോയ്ക്ക് അറിയാം, എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കാം. അത് നമുക്ക് ആദ്യം തുടങ്ങി ഒന്നുകൂടി നമുക്ക് ദേവാലയത്തെ കുറിച്ച് ഒന്ന് പ്രധാനപ്പെട്ട പോയിന്റ് പറയാം. ശ്രദ്ധിച്ചിരുന്നോ കേട്ടോ, ദേവാലയം ഈശോ വസിക്കുന്ന സ്ഥലമാണ്. ദേവാലയത്തിൽ ഈശോ സക്രാരിയിൽ വസിക്കുന്നു, അപ്പത്തിന്റെ രൂപത്തിലാണ് ഈശോ വസിക്കുന്നത്. ദേവാലയം വൃത്തിയായി സൂക്ഷിക്കണം, ദേവാലയം പരിശുദ്ധമായി സൂക്ഷിക്കണം, ദേവാലയത്തിൽ മുട്ടുകുത്തി കൈകൂപ്പി പ്രാർത്ഥിക്കണം. ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുന്ന സ്ഥലമാണ് ദേവാലയം, ഒത്തുകൂടുന്ന സ്ഥലമാണ് ദേവാലയം, പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കുമുള്ള സ്ഥലമാണ് ദേവാലയം. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ ദേവാലയത്തെ കുറിച്ച്? ആ കുഞ്ഞു ദേവാലയത്തിലൊക്കെ വരുമ്പോ ഇത് കോർത്ത് വരണം. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സോട് അവസാനിപ്പിക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് നിർത്താം. എല്ലാവരും കൈകൂപ്പി നിന്ന് കണ്ണടച്ച് നിൽക്ക്, നമ്മുടെ ശ്രദ്ധയൊക്കെ വല്ലയിടത്തോട് പോകും. അപ്പൊ നമുക്ക് കൈകൂപ്പി നിന്ന് കണ്ണടയ്ക്കുമ്പോൾ കൂടുതൽ ഈശോയോട് പ്രാർത്ഥിക്കാനുണ്ട്, സാധിക്കും. ഈശോയുടെ ശക്തി നമ്മളിലേക്ക് കടന്നു വരും. ഈശോയെ, ദേവാലയത്തെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നതിന് അങ്ങേക്ക് നന്ദി പറയുന്നു. ഈശോയെ, ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഞങ്ങളെ പഠിപ്പിച്ചു തന്നതുപോലെ തന്നെ ആ ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുവാനും കൈകൾ കൂപ്പി പ്രാർത്ഥിക്കുവാനും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കുവാനുമുള്ള ശക്തി നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ഈശോ മിശിയായിരിക്കും, സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.